ആവശ്യമില്ലാത്തടുത്ത് കയറി അഭിപ്രായം പറയും. ഇത് ചിലരുടെ പ്രശ്നമാണ്. നമ്മുടെ വെള്ളാപ്പള്ളിക്കുള്ളതും ആ പ്രശ്നമാണ്. ഒരാവശ്യവുമില്ല വെള്ളാപ്പള്ളി അഭിപ്രായം പറയേണ്ട ഒരാവശ്യവുമില്ല. ഇത്തരം കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയും. ഇതൊരഞ്ചാറ് പത്രങ്ങളിൽ അഴിച്ചു വരും. വെള്ളാപ്പള്ളി അങ്ങനെ നിറഞ്ഞു നിൽക്കും. വെള്ളാപ്പള്ളി ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് CPM ജി സുധാകരനെ പരസ്യമായി ശാസിച്ചതിന് എതിരെയാണ്. ജി സുധാകരനെ പോലെ അംഗീകാരമുള്ളവർ ആലപ്പുഴയിലില്ല. വ്യക്തിപരമായ പകപോക്കലിനായി കിട്ടിയ അവസരം ചിലർ ഉപയോഗിച്ചു. രാഷ്ട്രീയ ക്രിമിനലുകളാണ് സുധാകരനെ ഒതുക്കിയത്. ഇങ്ങനെയൊക്കെ പോകുന്നു വെള്ളാപ്പള്ളിയുടെ സുധാകര സ്തുതി. വെള്ളാപ്പള്ളി സുധാകരനെ സ്തുതിച്ച് രംഗത്തെത്തിയത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം വെള്ളാപ്പള്ളിയും സുധാകരനുമായി ഉള്ള ബന്ധം ശക്തമാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി എത്തിയത് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്. സുധാകരനെ തകർക്കാനും തളർത്താനും അതിനകത്ത് തന്നെയുള്ള ആളുകൾ ഉണ്ടെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. വെള്ളാപ്പള്ളി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുധാകരനെ തകർക്കാനും തളർത്താനും ഒക്കെ അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടെന്ന്. വ്യക്തിപരമായ പകപോക്കലിനായി കിട്ടിയ സമയം ഉപയോഗിച്ചവരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി അങ്ങനെ ഒരു ഡിറ്റക്റ്റീവിൻ്റെ റോളിൽ നിൽക്കുകയാണ്. ആദ്യം വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോട് അനുകൂലമായി നിന്നു. ഇടതുപക്ഷം ചേർത്ത് പിടിച്ചു നിന്നു. ഇടതുപക്ഷത്തോട് അനുകൂലമായി നിന്നുകൊണ്ട് പിണറായി സ്തുതി പാടി. ഇപ്പോൾ പരസ്യശാസന ലഭിച്ച സുധാകര സ്തുതി പാടുന്നു. സുധാകരന് പരസ്യശാസന ലഭിച്ച സന്ദർഭം വെള്ളാപ്പള്ളി മറന്നു പോകുന്നു. അമ്പലപ്പുഴയിലെ CPM സ്ഥാനാർത്ഥി എച്ച് സലാമിന് വേണ്ടി സുധാകരൻ പ്രവർത്തന രംഗത്ത് അത്ര സജീവമൊന്നും ആയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കവർ ചെയ്ത പത്രപ്രവർത്തകർക്ക് അറിയാം. പല കൺവെൻഷനുകളിലും സുധാകരൻ ഇല്ലായിരുന്നു. മറ്റൊരു വലിയ ഒരു ആരോപണം കൂടി സുധാകരൻ്റെ മേലിലുണ്ട്. കായംകുളത്ത് പ്രതിഭാഹരിയെ തോൽപ്പിക്കാൻ അദ്ദേഹം ചരട് വലിച്ചു. ഈ ഒരു ആരോപണം കൂടി അദ്ദേഹത്തിൻ്റെ മേലുണ്ട്. വീണ്ടും ഒരു ആരോപണമുണ്ട്. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിൻ്റെ ഭാര്യയെ അധിക്ഷേപിച്ചു എന്ന ആരോപണം. ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി സുധാകരനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് പാർട്ടി പരസ്യശാസന കൊടുത്തത്. തെളിവുകൾ സഹിതമാണ് എച്ച് സലാം പരാതി നൽകിയത്. സുധാകരൻ്റെ ഫോൺ റെക്കോർഡിങ്ങുകൾ വലിയ തെളിവായി. അദ്ദേഹം പലരെയും വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തു വിടുന്നില്ല. പറയുന്ന കാര്യങ്ങൾ വലിയ തെളിവായി മാറി. അങ്ങനെയാണ് മുതിർന്ന നേതാവായ സുധാകരന് പരസ്യശാസനം ലഭിച്ചത്. ഈ വെള്ളാപ്പള്ളി ഇപ്പം വന്ന് സുധാകരനെ BS അച്യുതാനന്ദന് വേണ്ടി താരതമ്യപ്പെടുത്തുകയാണ്. BS അച്യുതാനന്ദന് പോലും പരസ്യശാസനം ലഭിച്ചു. അതുപോലെയാണ് സുധാകരന് പരസ്യശാസനം ലഭിച്ചതെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. സുധാകരന് ആകെയുള്ളൊരു പ്രശ്നം കവിത എഴുതി കളയും എന്നുള്ളതാണ്. ബാക്കി ഒരു പ്രശ്നവും സുധാകരനില്ല. നല്ല മന്ത്രിയാണ്, നല്ല സംഘാടകനാണ്, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ വിഭാഗീയതയുടെ ആളുകൂടിയായിരുന്നു സുധാകരൻ. ഒരു കാലത്ത് VSൻ്റെ വലം കൈയായിരുന്നു, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ശക്തനായ ഒരു നേതാവായി സുധാകരൻ വളർന്നു വന്നു. പിന്നീട് ഔദ്യോഗിക പക്ഷം ശക്തി പ്രാപിച്ചപ്പോൾ സുധാകരനെ വെട്ടിയായിരുന്നു. മലപ്പുറം സമ്മേളനത്തിൽ അതുവരെ സുധാകരൻ BSൻ്റെ വലം കൈയായിരുന്നു. മലപ്പുറം സമ്മേളനം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ മാറുന്നു, പിണറായിക്ക് അനുകൂലമായി സ്ഥിതിഗതികൾ മാറുന്നു എന്ന് കണ്ട ഉടൻ സുധാകരൻ അപ്പുറത്ത് ചാടി. ഇങ്ങനെ അവസരം നോക്കി പ്രവർത്തിക്കുന്ന നല്ല രാഷ്ട്രീയക്കാരനാണ് സുധാകരൻ. ഇപ്പോൾ സുധാകരൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണികളുണ്ട്, അദ്ദേഹത്തിൻ്റെ പിന്നിൽ താഴെത്തട്ടിലുള്ള അണികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാർട്ടി പരസ്യശാസനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അണികളൊന്നും കൂടെ കാണില്ല. അണികളൊന്നും പ്രത്യക്ഷത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കില്ല. അത് വെള്ളാപ്പള്ളി നന്നായി അറിഞ്ഞു കാണും. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി സംസാരമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിക്ക് വല്ല കാര്യമുണ്ടോ അവരുടെ പാർട്ടിയിൽ കയറി അഭിപ്രായം പറയാൻ? നിങ്ങൾക്കൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ പേര് BDJS. ആ പാർട്ടി BJP സഖ്യകക്ഷിയാണ്. നിങ്ങൾ ആ പാർട്ടിയുടെ അകത്താണോ പുറത്താണോ എന്ന് കേരള സമൂഹത്തിനറിയില്ല. നിങ്ങളുടെ മകൻ എന്തായാലും ആ പാർട്ടിയുടെ ചെയർമാനോ എന്തൊക്കെയോ വലിയ വലിയ പോസ്റ്റുകളാണ്. പക്ഷേ BJP കാലാകാലങ്ങളിൽ, ഈ പാർട്ടി ഉണ്ടാക്കിയത് മുതൽ കാലാകാലങ്ങളിൽ നിങ്ങളെ ചവിട്ടിത്തേക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. BJP അവഗണന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് നിങ്ങൾ ഈ BDJS നിന്ന് പിരിഞ്ഞ് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്നത്. മാത്രമല്ല, രണ്ട് കേസ് നിങ്ങൾക്കുണ്ട് വെള്ളാപ്പള്ളി നടേശ. ഒന്ന് KK മഹേഷിൻ്റെ ആത്മഹത്യ സൃഷ്ടിച്ച കേസ്. രണ്ട് ഈ കൊല്ലം SM കോളേജിലെ സുവർണ ജൂബിലി ആഘോഷം എന്ന് പറഞ്ഞ് കോടികൾ തട്ടിച്ച കേസ്. ഈ രണ്ട് കേസും കോടതിയിൽ കിടക്കുകയാണ്.
ഈ രണ്ട് കേസും ബലപ്പെടുത്താനും പിണറായിക്ക് പറ്റും, ദുർബലമാക്കാനും പിണറായിക്ക് പറ്റും. അതുകൊണ്ടാണ് നിങ്ങൾ പിണറായിയോട് ഒട്ടി നിന്നുകൊണ്ട് പിണറായി സ്തുതി നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ സുധാകരൻ സ്തുതി നടത്തുന്നത് മറ്റൊരു ലക്ഷ്യം കണ്ടുകൊണ്ട്. കാരണം സുധാകരൻ സ്തുതി ഇപ്പോൾ നടത്തിക്കഴിഞ്ഞാൽ ലൈം ലൈറ്റിൽ നിൽക്കാം. എന്തായാലും നമ്മുടെ നടേശ ഗുരു വായ തുറന്നിരിക്കുന്നു, അത് സുധാകരന് വേണ്ടി. മറ്റൊരു പാർട്ടി എടുത്ത തീരുമാനത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യേണ്ട കാര്യവുമില്ല, നിങ്ങൾ നിഷേധിക്കേണ്ട കാര്യവുമില്ല. നിങ്ങൾക്കൊരു പാർട്ടിയുണ്ട് BDJS, നിങ്ങൾക്കൊരു സംഘടനയുണ്ട് SNDP, അവിടെ നിങ്ങൾ കളിക്കുക. പാവപ്പെട്ട SNDPയിലെ അംഗങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾ കൈക്കൂലി വാങ്ങാതെ ജോലി കൊടുത്തു, അതും കൂടെ ചോദിക്കുന്നുണ്ട് കേരള സമൂഹം. നിങ്ങൾ BDJS ഉണ്ടാക്കിയത് മുതൽ ഈ ചോദ്യം കേരള സമൂഹം ചോദിക്കുകയാണ്. അതിനൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഉത്തരം പറയണ്ടേ? അല്ലാതെ ഈ ആവശ്യമില്ലാത്തടത്ത് കയറി അഭിപ്രായം പറയുന്നത് എന്തിനാണ് നടേശാ?